ഇന്ന് വയോജന ഞായറാഴ്ചയായി മാർത്തോമാ സഭ വേർതിരിച്ചിരിക്കുകയാണ്. എല്ലാ വാർദ്ധക്യ മാതാപിതാക്കളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാനഭാഗം വിശുദ്ധനായ ലൂക്കോസ് അപ്പോസ്തലൻ എഴുതിയ സുവിശേഷം 2:25 മുതലുള്ള വാക്യങ്ങളാണ്. 25 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ ധ്യാനത്തിന് ആധാരമാക്കിയിരിക്കുന്നു. ന്യായപ്രമാണ പ്രകാരം ശൈശവപ്രായത്തിൽ പരിച്ഛേദന എന്ന യഹൂദ ശുദ്ധീകരണത്തിനായി യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവരുന്നതാണ് ഇവിടുത്തെ പ്രതിപാദ്യം. വാർദ്ധക്യ മാതാപിതാക്കളായ ശിമ്യോനും അന്നായും ദൈവിക നിയോഗത്താൽ ദേവാലയത്തിലെത്തി പൈതലിനെ കണ്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നതാണ് പ്രധാന ചിന്ത. ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന, നമ്മെ പഠിപ്പിക്കുന്ന ചില സത്യങ്ങൾ ഒരുമിച്ച് പങ്കുവയ്ക്കാം. 1:27, 36, 37 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ശിമ്യോനും ഹന്നായും ദേവാലയത്തിൽ പ്രാർത്ഥിച്ചും ആരാധിച്ചും സമയം മുൻപോട്ട് നീക്കിയതായി കാണുന്നു. വാർദ്ധക്യ കാലയളവിൽ ദേവാലയത്തിൽ പാർക്കണമെന്നല്ല, എന്നാൽ ദൈവസന്നിധിയിൽ സമയം ചെലവിടുന്നവരാകണം. സ്പെൻഡ് ടൈം വിത്ത് ജീസസ്. ധാരാളം പരിമിതികളും ബലഹീനതകളും നിലനിൽക്കുന്ന വാർദ്ധക്യ കാലയളവിൽ ദൈവീക ചിന്തകളും ധ്യാനവും പ്രാർത്ഥനയും ഒക്കെയായി ഇനിയും സമയം മുൻപോട്ട് നീക്കണം. വേദന ഉളവാകാവുന്നതെല്ലാം ദൈവത്തോട് പങ്കുവച്ച് ബലപ്പെടണം. ഫിലിപ്പ്യർക്കിത് ലേഖനം 4:13 വാക്യത്തിൽ പറയും പോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. 2:27, 28, 38 ഈ വാക്യങ്ങളിൽ ശിമ്യോനും ഹന്നായും ദേവാലയത്തിൽ യേശുവിനെ കണ്ട് ദൈവത്തെ സ്തുതിച്ചു എന്നാണ് കാണുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇല്ലായ്മകളുടെ അനുഭവങ്ങൾ പലതും ഉണ്ടാകാം. എന്നാൽ നമുക്ക് ഉള്ളതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇറ്റ് ഈസ് ദ ടൈം ഫോർ പ്രൈസ് ഗോഡ് ആൻഡ് താങ്ക് ഗോഡ്. മുൻപ് നമുക്കുണ്ടായിരുന്നത് ഇന്നില്ലായിരിക്കാം. ആരോഗ്യം, അധികാരം, സ്വാധീനം, ബഹുമാനം, സമ്പത്ത്, ഇവയെല്ലാം ഇന്ന് നഷ്ടമായെന്നിരിക്കാം. പക്ഷേ മാതാപിതാക്കളെ, നിങ്ങൾക്കുള്ള അനുഭവ സമ്പത്ത് വളരെയാണ്. കാണുന്നതിനും കേൾക്കുന്നതിനും നടക്കുന്നതിനും ചിന്തിക്കുന്നതിനും നമുക്ക് സാധിക്കുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കഷ്ടപ്പാടിൻ്റെ പഴയ കാലയളവിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് തലമുറകളുടെ നന്മ അനുഭവിക്കുന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. മക്കളുടെ ശുശ്രൂഷ ലഭിക്കുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ശിമ്യോനും ഹന്നായും ദൈവിക അരുളപ്പാട് ലഭിച്ചതുപോലെ ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ ലഭിച്ച് ദൈവത്തോട് സംസാരിച്ച് സ്തോത്രം ചെയ്യണം. 3:29, 30, 38 വാക്യങ്ങളിൽ വാർദ്ധക്യ മാതാപിതാക്കൾ രണ്ടുപേരും ആശ്വാസവും സമാധാനവും കാംക്ഷിക്കുന്നതായി കാണുന്നു. ദ എക്സ്പെക്ട് ടു ലീവ് ഇൻ പീസ്. സമാധാനത്തോടെ വിട്ടുപിരിയുവാൻ കാംക്ഷിക്കുന്നു. ഇത്രയും കാലമൊക്കെയും ഓടി അധ്വാനിച്ചു വളർന്നു വളർത്തി നേടി സമ്പാദിച്ചു. മക്കളായി, മരുമക്കളായി, കൊച്ചുമക്കളായി, എന്തൊരു സന്തോഷം. കുടുംബാംഗങ്ങളോടൊത്ത് വേദനകളും സങ്കടങ്ങളും പരിമിതികളും ഒക്കെ ദൈവസന്നിധിയിൽ ഭരമേൽപ്പിച്ച് 55 സങ്കീർത്തനത്തിൽ 22 വാക്യത്തിൽ ഭക്തനായ ദാവീദിനെ പോലെ നമുക്കും സാക്ഷിക്കാം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും.
നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവനൊരു നാളും സമ്മതിക്കുകയില്ല. ഇതിൽ ശരണപ്പെട്ട് ധൈര്യത്തോടെ മുന്നേറാം. തീമത്യോസൻ എഴുതിയ രണ്ടാം ലേഖനത്തിൽ നാലാമധ്യായം ഏഴാമത്തെ വാക്യത്തിൽ പൗലോസപ്പോസ്തോലൻ സാക്ഷിക്കുന്നത് പോലെ, ഞാൻ നല്ല ഓർപ്പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ഇപ്രകാരം സാക്ഷിച്ചും ആരാധിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തെ സ്തുതിച്ചും സമാധാനത്തോടെ ഈ ലോകം വിടുവാൻ നാം കൊതിക്കണം. സമാധാനത്തോടെ അന്ത്യം കുറിക്കുവാൻ നാം ആഗ്രഹിക്കണം, ഒരുങ്ങണം, പ്രാർത്ഥിക്കണം. ഈ വചനം ശ്രവിക്കുന്ന കുഞ്ഞുങ്ങൾക്കും യുവാക്കൾക്കും മാതാപിതാക്കൾക്കും വാർദ്ധക്യ മാതാപിതാക്കൾക്കും ഇപ്രകാരം പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ സാന്നിധ്യത്തിൽ വസിച്ച് നീ നടത്തിയ വഴികൾക്ക് നന്ദി കരേറ്റി സമാധാനത്തോടെ ജീവിച്ച് അന്ത്യം കുറിക്കുവാൻ എന്നെ സഹായിക്കണമേ. അതിനായി ഞാൻ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ. ആമേൻ.